അതുപോലെ തന്നെ സർക്കാർ സംരക്ഷണം നൽകാൻ ശ്രമം, അതായത് രഞ്ജിത്തിന് സർക്കാർ സംരക്ഷണം നൽകാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം പരക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നു, അതിൻ്റെ പിന്നാലെ രഞ്ജിത്തിനെതിരെ തിടുക്കത്തിൽ ഒരു നടപടിയെടുത്താൽ അത് തീർച്ചയായിട്ടും സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കും എന്നൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് സാവകാശ മതി തുടർ നീക്കങ്ങൾ എന്ന ഒരു ധാരണയിലേക്ക് എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതും ഒരു പരാതി മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആരോപണം മാത്രമായിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് നിയമപരമായ വഴികളിലേക്കൊന്നും നീങ്ങാൻ ബംഗാളി നടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരാതിയുണ്ടെങ്കിൽ അത് നിയമവഴികളിലേക്ക് വരട്ടെ, എഴുതി നൽകട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷേ ഈ രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത് സിദ്ദിഖ് ഒരു മുഴം മുൻപേ രാജിവെച്ചത് കൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖ് അങ്ങനെ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രഞ്ജിത്ത് ഇപ്പോഴും ആ സ്ഥാനത്തുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. കാരണം ഇനിയും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാർ മുഴുവൻ അവമതിപ്പായി മാറും എന്ന ഒരു വിലയിരുത്തൽ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു. മന്ത്രിസഭയിലെ ചിലരും അതേ അഭിപ്രായം തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. അതാണ് ആജ്ഞയിലേക്ക് ഒരിക്കൽ കൂടി ആജ്ഞയായി. പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഉറ്റുനോക്കുന്നതുമാണ്. അത് ഓരോരുത്തരുടെയും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിൽ രചനാനാരായണൻകുട്ടിയുടേതായി വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ തന്നെ യുവ നടന്മാർ നടിമാർ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ ഉറ്റുനോക്കുകയുമാണ്. അതിനിടയിലാണ് നാളെ അമ്മ എക്സിക്യൂട്ടീവ് ചേരാനിരിക്കുന്നതും. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കണോ നമ്മൾ? അശ്വതി, ഇതിനകത്ത് അശ്വതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രചനാ നാരായണൻകുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വെറുക്കുന്നതും ഭവാൻ. അങ്ങനെയാണ് ആ ഒരു രണ്ടു അല്ല നാളിക മുകൾ ഏറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇതായിരുന്നു എക്സാക്ട് കോട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ടോവിനോ തോമസ് പ്രതികരിക്കുന്നു, രചന നാരായണൻകുട്ടി പ്രതികരിക്കുന്നു. ഈ നമ്മൾ ആദ്യ ദിവസം, അതായത് അമ്മയിൽ വാർത്താ സമ്മേളനം വിളിച്ച ശേഷം, അവിടെ പോയ ശേഷം സിദ്ദിഖിന്റെ സമീപത്ത് ജയൻ ചേർത്തല ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മുടെ ഒരു ഡിസ്കഷനിൽ മാത്രമാണ് അത് ഹിന്ദുടൻ പ്രതികരണം നടത്തിയത്. അന്നേരവും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഷോയുമായി ബന്ധപ്പെട്ടുള്ള ഡിലേ ആണ്, ആ ചാനലുകാരോട് പൈസ വാങ്ങി അതിന്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടായിരുന്നു. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ, നമ്മളൊക്കെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നത്, അത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു അമ്മ അംഗം തന്നെ വളരെ കൃത്യമായിട്ട് അത് നേതൃനിരയിലുള്ള ഒരാൾ തന്നെ പിന്നീട് ഇന്നലെ സിദ്ദിഖ് രാജിവെച്ച ശേഷമാണ് കൃത്യമായി, അതായത് കുറ്റം ചെയ്ത ആളാണെങ്കിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ആരോപണ വിധേയനാൾ ആയ ആൾ ആ രംഗത്തുനിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നൊരു പ്രതികരണം കൂടി ഉണ്ട്. ഇങ്ങനെ വിഭിന്ന അഭിപ്രായങ്ങളാണ് അമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആരുടെയൊക്കെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം, കാരണം ആരോടൊക്കെ ആർക്കൊക്കെ എതിരെയാണ് ഇനി ആരോപണങ്ങൾ ഉണ്ടാകുന്നത്? മൊഴികൾ പുറത്തു വിടരുത്, അല്ലെങ്കിൽ ഇരകളുടെ പേര് പുറത്തു വിടരുത്, പ്രതികളുടെ പേര് പുറത്തു വിടരുത് എന്ന് ശഠിച്ചപ്പോഴും ഇരകളുടെയും പ്രതികളുടെയും പേര് പുറത്തുവിടാത്ത എഡിറ്റഡ് വേർഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങേയറ്റം ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഒക്കെ ഭയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡേ ബൈ ഡേ ആയിട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും നിരവധി ആളുകൾ, രേവതി സമ്പത്ത് വളരെ വ്യക്തമായി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു, അതായത് രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ആരോപണത്തെക്കാൾ കടുത്ത ആരോപണമാണ് തനിക്ക് സിദ്ദിഖിനെതിരെ ഉന്നയിക്കാനുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി രേവതി സമ്പത്ത് സൂചിപ്പിക്കുകയുണ്ടായി. തനിക്കതിന് കൃത്യമായ തെളിവ് തന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സിദ്ദിഖ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന കൃത്യമായ തെളിവുണ്ട് എന്നൊരു നടി ആരോപിച്ചു വരുമ്പോൾ ഇനി ആരൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഉർവശി, അമ്മയുടെ ആജീവനാന്ത അംഗമാണ് ഉർവശി, മുതിർന്ന നടിയാണ്. ഉർവശിയുടെ പ്രതികരണം വന്നതോടു കൂടിയാണ്
വളരെ കൃത്യമായി ഈ മേഖലയിലെ, അതായത് അമ്മയിലുള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാട് ജോമോള് പറഞ്ഞതുപോലെ ദുർബലമല്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു അതാണ്. തീർച്ചയായും ഇനിയും നിരവധി പ്രതികരണങ്ങൾ വരേണ്ടതുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണങ്ങൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ആജ്ഞ രവീന്ദ്രനും ഡാൻ ഗുരുനുമാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. രണ്ടുപേർക്കും തിരക്കുള്ള ദിവസം ആയിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ദിവസം ആശംസിക്കുകയാണ് നമുക്ക്.